നമസ്കാരം. കേരളത്തിലെ കൗമാരക്കാരുടെ പ്രണയം ഭീതിപ്പെടുത്തുകയാണ്. ഈ അടുത്ത കാലത്ത് ഉണ്ടായിരിക്കുന്ന സംഭവവികാസങ്ങൾ പരിശോധിച്ചാൽ ഒരുതരം സൈക്കോ പ്രണയങ്ങൾ കേരളത്തിൽ ഉയർന്നു വരുന്നു. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണ് പാലാ സെന്റ് തോമസ് കോളേജിൽ ഇന്നുണ്ടായ പ്രണയ പകയിലെ കൊലപാതകം. വൈക്കം തലയോലപ്പറമ്പ് സ്വദേശിയായ നൈനാമോൾ എന്ന കൗമാരക്കാരിയെ ഹാക്സാ ബ്ലേഡ് ഉപയോഗിച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ അഭിഷേക് എന്ന ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ കൗമാരക്കാരൻ, ഇതിൽ എന്ത് പ്രണയമാണ് കണ്ടെത്തിയിരിക്കുന്നത്? അതായത് സ്വന്തം ഇണയായി കണ്ട വ്യക്തിയെ കൊലപാതകം ചെയ്ത് ഇല്ലായ്മ ചെയ്ത് നിർവൃതി അടയുന്ന കാമുകന്മാരുടെ എണ്ണം ഈ നാട്ടിൽ കൂടുകയാണ്. ഒരുതരം സൈക്കോ മനോഭാവമെന്ന് പറയേണ്ടി വരികയാണ്. ഇത് പ്രണയമാണെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. കേരളത്തിൻ്റെ കാഴ്ചകളുടെയും കേട്ടുകേൾവികളുടെയും പ്രണയത്തിലൊന്നും ഇത്തരം കുടിപ്പകകളോ കൊലപാതകങ്ങളോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ഇപ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിൽ, ഈ പരിഷ്കൃത കാലഘട്ടത്തിൽ പ്രണയമെന്നത് ഒരുതരം സൈക്കോ ഫീലിംഗ് ആയി മാറുകയാണ്. പ്രണയം നിരസിച്ചാൽ നിരസിക്കുന്ന വ്യക്തിയെ ഇല്ലായ്മ ചെയ്യുക. എവിടെ നിന്നാണ് കേരളത്തിന് ഈ സംസ്കാരം ഉടലെടുക്കുന്നത്? കേൾക്കുമ്പോൾ ഒരു പക്ഷേ ഭീതിപ്പെട്ടു പോവുകയാണ്. ഒരു രക്ഷിതാവിന് പോലും മാനസികമായി ഉൾക്കൊള്ളാൻ കഴിയാത്ത വാർത്തയാണ് ഈ പുറത്തു വന്നിരിക്കുന്നത്. കേവലം 19-20 വയസ്സുള്ള കുട്ടികൾ, അവർ ഒരു പ്രണയത്തിൻ്റെ പേരിൽ ഏതൊക്കെയോ സന്ദർഭത്തിൽ അതിൽ നിന്ന് പിൻവാങ്ങുകയോ അല്ലെങ്കിൽ മാറി നടക്കുകയോ ചെയ്താൽ കൊലപാതകം ചെയ്യണമെന്ന സംസ്കാരം എവിടെ നിന്നാണ് നമ്മുടെ കൗമാരക്കാർക്ക് ലഭിക്കുന്നത്? ഇത്തരം ബോധ്യങ്ങൾ ഏതൊക്കെയോ സിനിമകളിൽ നിന്നോ കാഴ്ചകളിൽ നിന്നോ ഇവർക്ക് കിട്ടുന്നു. ഇതാണ് പ്രണയം നിരസിച്ചാൽ ചെയ്യേണ്ട കൃത്യമെന്ന് ഇവരുടെ ഉള്ളിൽ പതിയുന്നൊരവസ്ഥ. ഇതിനെ ഒരു കാലത്തും പ്രണയമെന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ നൈനാമോളിലെത്തിയിരിക്കുന്ന ഈ പ്രണയം കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ പുറകിലോട്ട് പരിശോധിച്ചാൽ പെരുമ്പാവൂരിലെത്തുമ്പോൾ മാനസ എന്ന MBBS വിദ്യാർത്ഥിനിയെ റൂമിൽ കയറി വെടിവെച്ച് കൊന്ന രഖിലിൻ്റെ കഥ കേട്ടതിൻ്റെ നടുക്കം കേരളത്തിൽ നിന്ന് ഇന്നും വിട്ടുമാറിയിട്ടില്ല. അതിൻ്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. തോക്ക് മേടിച്ചു കൊണ്ടുവന്ന് ബീഹാറിൽ പോയി ഒരു പെൺകുട്ടി പ്രണയം നിരസിച്ചതിൻ്റെ പേരിൽ വെടിവെച്ച് കൊല്ലുന്നു. അതിന് പിന്നാലെ സ്വയം വെടിവെച്ച് മരിക്കുന്നു. കുറച്ചുകൂടി പുറകിലെടുത്താൽ പെരിന്തൽമണ്ണയിൽ ദൃശ്യ എന്ന പെൺകുട്ടിയെ വീട്ടിൽ കയറി കുത്തിക്കൊല്ലുന്ന സാഹചര്യം, ഒപ്പം അനിയത്തിയും കുത്തി പരിക്കേൽപ്പിക്കുന്നു, പിതാവിൻ്റെ വ്യവസായ സ്ഥാപനത്തെ തീയിട്ട് നശിപ്പിക്കുന്ന പ്രണയം. തൃശ്ശൂരിൽ, പെരുമ്പാവൂരിൽ, അങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പോൾ ഇതൊരു ദൈനംദിനം സംഭവിക്കുന്ന വിഷയമായി മാറുകയാണ്. എവിടെയാണ് കേരളത്തിൻ്റെ പ്രണയത്തിന് താളം തെറ്റിയിരിക്കുന്നത്? കലാലയങ്ങളിലെ പ്രണയങ്ങൾ ഇത് ആദ്യ സംഭവങ്ങളല്ല. ഒരു കാലഘട്ടത്തിൽ കണ്ണുകൾ കൊണ്ട് പ്രണയിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. വാക്കുകൾ മുറിഞ്ഞ പ്രണയങ്ങളുണ്ടായിരുന്നു. പറഞ്ഞറിയിക്കാൻ കഴിയാതെ പോയ പ്രണയങ്ങൾ കലാലയങ്ങൾക്കുള്ളിലുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് ഡിജിറ്റൽ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ആശയവിനിമയങ്ങൾ വേഗത്തിലായ ഈ കാലഘട്ടത്തിൽ പ്രണയം മറ്റൊരാളെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു ഉപകരണമായി മാറുന്നു എന്ന ഭീതിതമായ അവസ്ഥയിലേക്ക് കേരളം ചെന്നുപെട്ടു എന്ന് പറയുന്നത് ഓരോ രക്ഷിതാവിനെയും മക്കളെ വിദ്യാലയങ്ങളിലേക്ക് അയക്കാൻ ഭയപ്പെടുത്തുന്നൊരവസ്ഥയുണ്ട് എന്ന് പറയാതെ നിവർത്തിയില്ല. ആ രീതിയിലാണിപ്പോൾ പാലാ സെന്റ് ജോസഫിലുണ്ടായ ഈ സംഭവം. ഹാക്സാ ബ്ലേഡ് വെച്ച് ഇന്നലെ വരെ പ്രണയിനിയായി കണ്ട ആ പെൺകുട്ടിയെ, ഇഷ്ടപ്പെട്ടിരുന്ന പെൺകുട്ടിയെ കഴുത്തറുക്കാൻ അഭിഷേക് എന്നൊരു പയ്യന്റെ, ഒരു കൗമാരക്കാരൻ്റെ കൈ പൊന്തിയെങ്കിൽ ആ പ്രണയത്തിന് ഈ നാട് പ്രോത്സാഹനം കൊടുക്കാൻ പാടില്ല തന്നെ. അത്തരം സൈക്കോ വ്യക്തികളെ ഒരു പക്ഷേ പ്രണയത്തിലൂടെ ഇവർ ജീവിതത്തിലേക്ക് കടന്നാലും മറ്റൊരു വിസ്മയമാർ ഈ നാട്ടിൽ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അത്തരം പ്രണയ വിവാഹങ്ങൾക്ക് ഉദാഹരണമാണ് കണ്ണൂരിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പ്രണയമല്ല, ഇതിൻ്റെ പേര് പ്രണയമല്ല എന്ന് തന്നെ പറയേണ്ടി വരികയാണ്. കേരളത്തിലെ കൗമാര മനസ്സുകൾക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ചിന്താഗതിക്ക് ഒരു പക്ഷേ കുറേയേറെ സിനിമകളും മറ്റ് ഡിജിറ്റൽ ലോകത്തെ ഒരുപാട് സീരീസുകളും വഴിവെച്ചിട്ടുണ്ടെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാര്യം ഇത്തരം സിനിമകളിൽ 2 മണിക്കൂർ കൊണ്ട് കാണിച്ചു പോകുന്ന ചില തെറ്റായ സന്ദേശങ്ങൾ ഇവരുടെ ഫാന്റസി ലോകത്ത് ഇതൊക്കെയാണ് ശരിയെന്ന് തറയ്ക്കപ്പെടുന്നു. വീടുകളിൽ നിന്ന് കൃത്യമായി
ഇവർക്ക് അവബോധങ്ങൾ കിട്ടാതെ പോകുന്നു. എന്താണ് സൗഹൃദങ്ങളുടെ ആഴം അല്ലെങ്കിൽ സൗഹൃദങ്ങളുടെ വ്യാപ്തി? ഇതിനെക്കുറിച്ച് ഇവർക്ക് കൃത്യമായി ബോധവൽക്കരണം ഉണ്ടാകാതെ പോകുന്നു. അണുകുടുംബങ്ങളായപ്പോൾ, വീടുകളിൽ ഒന്നിനും ഒന്നിനും കുറവില്ലാതായപ്പോൾ, അച്ഛൻ്റെ അമ്മയുടെ വാക്കുകൾ കേൾക്കാതെ അവർ ചെറുപ്രായത്തിൽ അവരെ കൃത്യമായി മോൾഡ് ചെയ്തെടുക്കാതെ വരുന്നതിൻ്റെ പരിണിതഫലമാണ് സമൂഹത്തിൽ ഇത്തരം ദുരന്തങ്ങൾ കാണേണ്ടി വരുന്നത്. ഇനിയെങ്കിലും കേരളത്തിൻ്റെ മനസാക്ഷികൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ മക്കൾ ശരിയാണ്, നമ്മുടെ മക്കൾ ഇത്തരം തെറ്റ് ചെയ്യില്ല എന്ന് ഇന്നലെ വരെ വിശ്വസിച്ച അമ്മമാർക്കും അച്ഛന്മാർക്കുമാണ് ഇന്ന് തലകുനിഞ്ഞു നിൽക്കേണ്ടി വരുന്നത്. കാര്യം, നമ്മൾ ഒരു കാലത്തും അവർ തെറ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ബാക്കി പത്രമായി മാറുകയാണ് അഭിഷേക് എന്ന വ്യക്തി. ഇതിനെ തടയിട്ടേ മതിയാകൂ. ഇത് തുടർന്നു പോയാൽ എത്രയെത്ര ജീവനുകൾ, കൗമാരകാലം, ഒരു നാടിൻ്റെ ഭാവികളാണിവർ. അവർ ഇത്തരത്തിൽ പ്രണയപ്പകയിൽപ്പെട്ട കൊലപാതകികളായി മാറി ഇല്ലായ്മ ചെയ്യപ്പെട്ട ആളും അല്ലെങ്കിൽ കൃത്യം ചെയ്ത ആളും രണ്ടുപേരുടെയും ജീവിതങ്ങൾ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളിലേക്ക് പ്രണയം എത്തിപ്പെട്ടെങ്കിൽ ഈ സംവിധാനത്തെ ഈ നാട് ഒന്നടങ്കം ഒറ്റ മനസ്സാലെ പ്രോത്സാഹിപ്പിക്കപ്പെടാതെ നിരുത്സാഹപ്പെടുത്തി അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് പറയേണ്ടി വരികയാണ്.